ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗ്രഹത്തിൻ്റെ പേരെന്താണ്? വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗ്രഹത്തിൻ്റെ പേര് വയൽവാരം വീടെന്നാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മലയാള കവി ജി ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മലയാള കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരു SNDP യോഗം സ്ഥാപിച്ച വർഷം ഏതാണ്? 1903. 1903 ശ്രീനാരായണ ഗുരു SNDP യോഗം സ്ഥാപിച്ചത്. SNDP യോഗത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം. SNDP യോഗത്തിൻ്റെ ആസ്ഥാനം കൊല്ലമാണ്. SNDP യുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് SNDP യുടെ ആജീവനാന്ത അധ്യക്ഷൻ. SNDP യുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് SNDP യുടെ ആദ്യ ഉപാധ്യക്ഷൻ. SNDP യുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാൻ. SNDP യുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. SNDP യുടെ ആദ്യകാല മുഖപത്രം ഏതാണ്? വിവേകോദയം. വിവേകോദയമാണ് SNDP യുടെ ആദ്യകാല മുഖപത്രം. SNDP യുടെ നിലവിലെ മുഖപത്രം ഏതാണ്? യോഗനാഥം. യോഗനാഥമാണ് SNDP യുടെ നിലവിലെ മുഖപത്രം. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം ഏതാണ്? വിവേകോദയം. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയമാണ്. വിവേകോദയം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്നാണ്? 1904. കുമാരനാശാനാണ് വിവേകോദയം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. SNDP യുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? വാവൂട്ടി യോഗം. SNDP യുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ടി യോഗമാണ്. ശ്രീനാരായണ ഗുരു തപസനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹ ഏതാണ്? പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു തപസനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു ഹഠയോഗ വിദ്യ അഭ്യസിച്ചത് ആരിൽ നിന്നുമാണ്? തൈക്കാടയ്യ. ശ്രീനാരായണ ഗുരു ഹഠയോഗ വിദ്യ അഭ്യസിച്ചത് തൈക്കാടയ്യയിൽ നിന്നുമാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം ഏതാണ്? 1904. 1904 ശ്രീനാരായണ ഗുരു വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ചത്. 1911 തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായി അവരോധിക്കപ്പെട്ടത് ആരാണ്? ശ്രീനാരായണ ഗുരു. 1911 തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായി അവരോധിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷമേതാണ്? 1913. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷമേതാണ്? 1924. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സർവകലാശാല സ്ഥാപിതമായ കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സർവകലാശാല സ്ഥാപിതമായ കേരളത്തിലെ ജില്ല കൊല്ലമാണ്. ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു നൽകിയ പ്രധാന സന്ദേശം എന്തായിരുന്നു? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു നൽകിയ പ്രധാന സന്ദേശം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നായിരുന്നു. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്ക. 1918 ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത്.
ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതി ഏതാണ്? തേവാരപ്പതികങ്ങൾ. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതി തേവാരപ്പതികങ്ങളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റു പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ദൈവദശകം, ആത്മോപദേശ ശതകം, ശിവശതകം, കുണ്ടലിനി പാട്ട്, ജാതിമീമാംസ. ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റു പ്രധാന കൃതികളാണ് ദൈവദശകം, ആത്മോപദേശ ശതകം, ശിവശതകം, കുണ്ടലിനി പാട്ട്, ജാതിമീമാംസ എന്നിവ. 2014 100 വർഷം ആഘോഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ്? ദൈവദശകം. 2014 100 വർഷം ആഘോഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ദൈവദശകമാണ്. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം ഏതാണ്? തിരുക്കുറൽ. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം തിരുക്കുറലാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? കളവൻകോട് ക്ഷേത്രം. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവൻകോട് ക്ഷേത്രമാണ്. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? തൃശ്ശൂരിലെ വിളക്കമ്പലം ക്ഷേത്രം. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം തൃശ്ശൂരിലെ വിളക്കമ്പലം ക്ഷേത്രമാണ്. ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വേഷം ഏതാണ്? കാവി വസ്ത്രം. ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വേഷം കാവി വസ്ത്രമാണ്. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്താണ്? വെള്ള. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം വെള്ള നിറമാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. 1967 ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. 2006 ശ്രീനാരായണ ഗുരു നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിലാണ് ശ്രീനാരായണ ഗുരു പ്രത്യക്ഷപ്പെട്ടത്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? 1882. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയ വർഷം 1882. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷം ഏതാണ്? 1922. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷം 1922. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ഏതാണ്? 1925. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1925. ഗാന്ധിജിയും ടാഗോറും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ശിവഗിരിയിൽ വെച്ചാണ്. ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? കുമരകം. കോട്ടയം ജില്ലയിലെ ആണ് ഈ കുമരകം. അവിടെയാണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? കന്നേറ്റിക്കായൽ. കന്നേറ്റിക്കായൽ കരുനാഗപ്പള്ളിയിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത്. കന്നേറ്റിക്കായലിലാണ്. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശശി തരൂർ. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂരിനാണ്. ജന്മദിനവും ചരമദിനവും കേരളത്തിൽ അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനവും ചരമദിനവുമാണ് കേരളത്തിൽ അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച സ്ഥലം ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ട. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ടയാണ്. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി ആരാണ്? കുമാരനാശൻ. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി കുമാരനാശാനാണ്. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. പെരിയാർ നദിയുടെ തീരത്താണ് ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു നടത്തിയ നമുക്ക് ജാതിയില്ല വിളംബരത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ച വർഷം ഏതാണ്? 2016.
ശ്രീനാരായണ ഗുരു നടത്തിയ നമുക്ക് ജാതിയില്ല എന്ന വിളംബരത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ച വർഷം 2016. ശ്രീനാരായണ ഗുരു തൻ്റെ ആത്മീയ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ബോധാനന്ദ സ്വാമികൾ. ശ്രീനാരായണ ഗുരു തൻ്റെ ആത്മീയ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ബോധാനന്ദ സ്വാമികളെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകനാരാണ്? ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വചനം ഏത് പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ജാതിമീമാംസ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വചനം എടുത്തിട്ടുള്ളത് ജാതിമീമാംസ എന്ന പുസ്തകത്തിൽ നിന്നുമാണ്. ശിവഗിരി തീർത്ഥാടകർക്ക് ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിൻ്റെ നിറമേതാണ്? മഞ്ഞ. ശിവഗിരി തീർത്ഥാടകർക്ക് ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിൻ്റെ നിറം മഞ്ഞയാണ്. ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം ഏതാണ്? പരവൂർ സമ്മേളനം. ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം പരവൂർ സമ്മേളനമാണ്. ആലുവ സർവമത സമ്മേളനത്തിലെ അധ്യക്ഷനാരായിരുന്നു? ടി സദാശിവ അയ്യർ. ആലുവ സർവമത സമ്മേളനത്തിലെ അധ്യക്ഷൻ ടി സദാശിവ അയ്യറായിരുന്നു. ശ്രീനാരായണ ഗുരു സമാധി ആയതെന്നാണ്? 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു സമാധി ആയത്. ശ്രീനാരായണ ഗുരു സമാധി ആയതെന്നാണ്? 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു സമാധി ആയത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ നവോത്ഥാന നായകന്മാരുടെ ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം. Thank you.